നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ള ആൾ, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ, സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ, സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ, കഷ്ടപ്പാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ, ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ഉപദേശിക്കുന്ന സമയത്ത് ആ ഉപദേശത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഉപദേശിക്കുവാനുള്ള ഒരു അവകാശവും അധികാരവും ഉണ്ട്. കാരണം അത്രയും ആ വ്യക്തിയുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് അച്ഛനും അമ്മയും ഒക്കെ. അപ്പൊ അവര് നിങ്ങളെ ഒരിക്കലും നശിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം ഉപദേശിക്കില്ല. ഒരു പക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരുടെ ഉപദേശത്തിൽ പല പാകപ്പിഴകളും ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം, നിങ്ങൾക്ക് അവരെക്കാൾ ബുദ്ധി കൂടുതലാണെന്നൊക്കെ തോന്നുന്ന പക്ഷം, ഒരുപക്ഷെ അവരെക്കാൾ അനുഭവം നിങ്ങൾക്ക് കൂടുതലുണ്ടാവില്ല, അവരെക്കാൾ അറിവും ബുദ്ധി ഇൻഫർമേഷനൊക്കെ കൂടുതലുണ്ടാവുമായിരിക്കും. അങ്ങനെ തോന്നുന്ന പക്ഷം നിങ്ങൾക്ക് ഒരു പക്ഷെ വേണമെങ്കിൽ അവർ പറയുന്നത് ചെയ്യാതിരിക്കാം. ഓക്കെ, അവർ പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ചെയ്യാതെ ഇരിക്കാം. പക്ഷേ പറയുമ്പോഴേക്ക് എതിർക്കാൻ പോകരുത്. അവിടെയൊക്കെയാണ് നമ്മൾ മൗനമായി കേൾക്കേണ്ടത്. നാട്ടുകാരാരെങ്കിലും വന്നിട്ട് നമ്മളങ്ങനെ വെറുതെ ഉപദേശിക്കുകയാണെങ്കിൽ ഉപദേശത്തൊഴിലാളികളാണ് അവർ. ഉപദേശിക്കുന്ന എല്ലാവർക്കും കുറച്ച് ഇഷ്ടമാണ്. അപ്പൊ അത്തരം ഉപദേശത്തൊഴിലാളികളോട് പോകാൻ പറയണം. അവരുടെയൊക്കെ ഉപദേശം കേട്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരുടെയൊക്കെ ഉപദേശം കേൾക്കുക? പോസിബിൾ അല്ല അതൊന്നും. അങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ മേലെ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാൾ വന്ന് നമ്മളെ വെറുതെ ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപദേശത്തെ വിലക്കെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഉപദേശം എടുക്കേണ്ടതെന്നറിയോ, ജീവിതത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അത് ചിലപ്പോൾ നിങ്ങൾ പോയി പേ ചെയ്തിട്ട് ഒരു കൗൺസിലറുടെ കയ്യിൽ നിന്ന് കൗൺസിലിംഗ് എടുക്കുകയായിരിക്കാം, നിങ്ങൾ പേ ചെയ്തിട്ട് വാങ്ങുന്ന പരിശീലനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതങ്ങളെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ചും നരവംശത്തിന്റെ ആ ഒരു സ്വഭാവ വിശേഷതകളെ കുറിച്ചിട്ടും, മനുഷ്യൻ ഇങ്ങനെ പോയാൽ അങ്ങനെയാവും, അങ്ങനെ പോയാൽ അങ്ങനെയാവും എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി വെച്ചിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗുണമുണ്ടാകും. കാരണം അവർക്കിപ്പോൾ നിങ്ങൾ നന്നായിട്ടോ കേട് വന്നിട്ടോ ഒന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ അവർ പറയുന്നത് കേട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണമുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നിർബന്ധിതമായിട്ട് നിങ്ങളുടെ മേലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരല്ല, ജനറലായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നവരുണ്ടാവുമായിരിക്കും. അവർ പറഞ്ഞതനുസരിച്ചാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം. അതുപോലെ പറഞ്ഞത്, നിങ്ങളുടെ മേലെ റെസ്പോൺസിബിലിറ്റി ഉള്ള, നിങ്ങൾ ഒരു വിഷമ പ്രതിസന്ധിയിലാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരയുവാൻ സാധ്യതയുള്ളവർ, നിങ്ങൾ ഒരു അപകടം പറ്റി ICU-യിലാകുമ്പോൾ നിങ്ങളുടെ തലയുടെ സൈഡിൽ ഇരുന്ന് നിങ്ങൾക്ക് മരുന്നും വെള്ളവും തരാൻ സാധ്യതയുള്ളവർ, നിങ്ങളെക്കുറിച്ച് ബോധവടായി ജീവിക്കുന്നവർ, അവരുടെ ഉപദേശങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വാല്യൂ ഉണ്ടായിരിക്കണം, അവരുടെ വാക്കുകൾക്ക് വാല്യൂ ഉണ്ടായിരിക്കും. അതൊന്നും അല്ലാത്ത ആരോ ഏത് കൂടെ പോകുമ്പോഴൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉപദേശിക്കും, പഠനമൊക്കെ എന്തായി? ആ കഴിഞ്ഞു. ജോലിയൊന്നും ആയില്ലേ? ആയില്ല. ഇങ്ങനെ ഇരുന്നോ വീട്ടില്? ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ പണിക്ക് പോയിക്കൂടാന്ന് ചോദിക്കും. എല്ലാം കേട്ടിട്ട് നമ്മൾ അതൊക്കെ ശരിയാണല്ലോ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലേ. നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യം കഴിഞ്ഞു. എല്ലാത്തിലും ഇങ്ങനെ ഉപദേശം തരും. എത്രയായി വയസ്സ്? 28. എന്നിട്ട് എന്താ കല്യാണം എന്ന് നോക്കാത്തത്? കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചൊന്നും കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ല, ഇങ്ങനെ ഇപ്പൊ തന്നെ പോയി കെട്ടിക്കോ എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് പെണ്ണ് കെട്ടാൻ പോയാലേ ബാക്കി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് മുഴുവൻ നീ തന്നെ ആയിരിക്കും. അപ്പൊ പിന്നെ പെണ്ണ് കെട്ടിയ ശേഷം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് പെണ്ണ് കെട്ടിയിട്ട് എന്റെ കഥ അപ്പൊ എങ്ങനെയായാലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വന്തം കാര്യം സ്വയം നോക്കണം എന്ന് പറയും. അപ്പോ പണ്ടേ സ്വയം നോക്കണമായിരുന്നു, അവർ പറഞ്ഞ് കേൾക്കാൻ പോരുതേ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ചോദിക്കും, വിശേഷം ഒന്നും ആയില്ലേ? ചോദിക്കും. ഇല്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ വിശേഷം ആക്കാനുള്ള ഉദ്ദേശം ഇല്ല, രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുള്ളു. അങ്ങനെയൊന്നും പറയരുത്, ദൈവം തരുന്ന സമയത്ത് കൈനീട്ടി വാങ്ങിക്കൊള്ളണം എന്നൊക്കെ പറയും. എന്നൊരു വല്ല ബുദ്ധിമുട്ടും വന്നു കഴിഞ്ഞിട്ട് പ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, 100,000 രൂപ ചെലവുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ചോദിച്ചാൽ, ആ ഇതൊന്നും കണ്ടുവയ്ക്കാതെയാണോ പ്രസവിക്കാനും മറ്റും നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തവരുടെ ഉപദേശവും നിങ്ങൾ കേൾക്കാൻ പോകും. അപ്പൊ പെണ്ണ് കെട്ടാറായി, ഇനിയൊന്നും പെണ്ണ് കെട്ടാൻ നടന്ന ഇനി കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാര്യമാണ്, ഞാൻ നോക്കിക്കോളാന്ന് പറയാം. കുട്ടികളാവാത്തതിന് ഉപദേശം തരാൻ അത് ഞാൻ നോക്കിക്കോളാം, എന്റെ കുട്ടിയുടെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അങ്ങനെ നമ്മളെ ലൈഫിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളുടെ ഉപദേശം കേട്ടിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കും. അവിടെയൊക്കെ മിണ്ടാതെ നമ്മൾ വേണ്ടത് കൊടുത്തോളാം, മനസ്സിലാവുണ്ടാവും. അച്ഛനും അമ്മയൊക്കെ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഉപദേശിക്കുമ്പോൾ മൗനമായിട്ട് നമ്മൾ കേൾക്കണം. പിന്നീട് ചിന്തിച്ചിട്ട് യുക്തമെന്ന് തോന്നുന്ന പക്ഷം ചെയ്യണം. അങ്ങനത്തെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക. അല്ലാതെ ഓരോന്നും ഏതൊക്കെയാണ് ഞാൻ മൗനമായി കേൾക്കേണ്ടത്, ഏതൊക്കെയാണ് ഞാൻ പ്രതികരിക്കേണ്ടത്, ഡെഫിനിഷൻ ചെയ്യാൻ പറ്റില്ല. ഇത്തരം ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി, ക്രൈറ്റീരിയ വെച്ചാൽ മതി.